പ്രളയത്തിൽ തകർന്ന കൂട്ടിക്കൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കരകയറുവാൻ കൂട്ടിക്കൽ പാക്കേജ് പ്രഖ്യാപിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ കൂട്ടിക്കൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. കൂട്ടിക്കൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് പടിക്കൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജിജോ കാരക്കാടിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോമോൻ ഐക്കര ഉദ്ഘാടനം ചെയ്തു. അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും മലവെള്ളപ്പാത്തിൽ ഒഴിച്ചുപോയപ്പോൾ അവർക്ക് പ്രത്യേകമായ പാക്കേജ് പ്രഖ്യാപിച്ച് അവർക്ക് ഉണ്ടായ നഷ്ടം കണക്കാക്കിയ നഷ്ടത്തിന്റെ ആനുപാതികമായ തുകയെങ്കിലും നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പക്ഷേ അതിനൊന്നും തയ്യാറാകാതെ ഗവൺമെന്റ് ധിക്കാരപൂർവമുള്ള നയങ്ങളും നയപരിപാടികളുമായി കടന്നു പോകുന്നു. ഇത് കണ്ടില്ല എന്ന് നടിക്കുവാൻ, കൂട്ടിക്കലിനെ അവഗണിക്കുന്നത് കണ്ടില്ല എന്ന് നടിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് രണ്ടാംഘട്ട സമരപരിപാടികളുമായി ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. അബ്ദു ആൽസംപാട്ടിൽ അൻസാരി മഠത്തിൽ വി എൻ ജോസഫ്, സി സി ജോയി, ഐഷ ഉസ്മാൻ, ജോസ് ഇടമല, ബിന്ദു രവീന്ദ്രൻ, ജേക്കബ് ചാക്കോ, കെ എൻ വിനോദ്, ആൻസി അഗസ്റ്റിൻ, കുസുമ മുരളി, ശാന്തഫായി ജയകുമാർ, ഷിയാദ കൂട്ടിക്കൽ, നെബിൻ കെ തോമസ്, മുഹമ്മദ് സാദിഖ്, റെജി വാര്യാമറ്റം, രവീന്ദ്രൻ നായർ, ജോർജ് കുട്ടി, ജോസ് കടുപ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.